നമസ്കാരം അസാധാരണ നടപടി രാജ്യത്തെ മൂന്ന് സൈനിക മേധാവിമാരും ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനെത്തിയത് അതീവ ഗൗരവത്തോടെ തന്നെയായിരുന്നു ഇന്ത്യ വീക്ഷിച്ചത് പോരാത്തതിന് അതിർത്തിയിൽ പാകിസ്ഥാനും ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ മൂന്ന് സൈനിക മേധാവിമാരുടെയും വാർത്താ സമ്മേളനങ്ങളും അതീവ ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം ഉറ്റുനോക്കിയത് പ്രത്യേകിച്ചും പാകിസ്ഥാന് നെഞ്ചിടുപ്പേറുകയും ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ട് കൃത്യം ആറു മണിക്കാണ് കൂടിക്കാഴ്ച നടന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതീവ പ്രാധാന്യമുള്ള വിഷയമാണ് അവതരിപ്പിക്കപ്പെട്ടതും സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തും കര നാവിക വ്യോമസേനാ മേധാവിമാരും കൂടിയാണ് മാധ്യമങ്ങളെ കണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായ നടപടിയാണിത് ഇന്ത്യയുടെ ആതിഥ്യ സംയുക്ത സേനാ തലവനായ ബിപിൻ റാവത്ത് ദാദ്യമായിട്ടാണ് സേനാ മേധാവിമാർക്കൊപ്പം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കോവിഡ് വ്യാപനം മൂലം രാജ്യം സാമ്പത്തിക സാമൂഹികവുമായ പലതരം പ്രതിസന്ധികൾ നേരിടുന്നതിനിടയിലാണ് സേനാ മേധാവിമാരുടെ സംയുക്ത വാർത്താ സമ്മേളനം വരുന്നത് രാജ്യം അതിസാധാരണ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ ചട്ടക്കൂടുകൾക്കപ്പുറം നിന്നുകൊണ്ട് സേവനം നൽകാൻ സൈന്യം സന്നദ്ധമാണ് എന്ന് കഴിഞ്ഞയാഴ്ച ബിപിൻ റാവത്ത് പറയുകയും ചെയ്തിരുന്നു അതീവ ജാഗ്രതയോടെയും ക്ഷമയോടെയും നടത്തിയ പരിശ്രമങ്ങളുടെ ഫലം ായാണ് സൈന്യം കോവിഡ് ഭീഷണിയെ പ്രതിരോധിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് എന്നാൽ ഈ സമ്മേളനത്തിൽ കൈക്കൊണ്ട സുപ്രധാനമായ തീരുമാനം ഇങ്ങനെയായിരുന്നു കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനായി രാപ്പകൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുവാനാണ് പ്രൗഢഗംഭീര ചടങ്ങുമായി ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ എത്തുന്നത് കര നാവിക വ്യോമസേനകൾ ഒരുമിച്ചായിരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുക സൈനിക വിമാനങ്ങൾ ആകാശ പരേഡ് നടത്തിയും ആശുപത്രികൾക്ക് മുകളിൽ പൂക്കൾ വിതറിയും കപ്പലുകളിൽ ലൈറ്റ് തെളിയിച്ചും രാജ്യത്തെ കോവിഡ് പോരാളികളെ സൈന്യം ആദരിക്കുകയാണ് മെയ് മൂന്നിനാണ് ഈ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക എന്നാണ് സംയുക്ത സൈനിക മേധാവി അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സി ഡി എസ് ആയ ബിപിൻ റാവത്ത് വ്യക്തമാക്കുന്നത് ജമ്മുകാശ്മീർ മുതൽ തിരുവനന്തപുരം വരെയും ബംഗാൾ മുതൽ ഗുജറാത്ത് വരെയുമായിരിക്കും സൈനിക വിമാനങ്ങൾ ആകാശ പരേഡ് നടത്തുക ഗതാഗത യുദ്ധവിമാനങ്ങൾ ഇതിൽ പങ്കെടുക്കും മൂന്ന് സൈനിക വിഭാഗത്തിന്റെയും ഹെലികോപ്റ്ററുകൾ ആശുപത്രികൾക്ക് മുകളിൽ പൂക്കൾ വിതറും കൊറോണ ചികിത്സ നടത്തുന്ന ആശുപത്രികൾക്ക് സമീപം ആർമി ബാൻഡ് പ്രകടനം നടത്തുമെന്നും ബിപിൻ റാവത്ത് പറഞ്ഞു ആയുധസേനയെ പ്രതിനിധീകരിച്ച എല്ലാ കോവിഡ് നയൻറ്റീൻ പോരാളികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഡോക്ടർമാർ നഴ്സുമാർ ശുചിത്വ തൊഴിലാളികൾ ഗാർഡുകൾ ഭക്ഷണ വിതരണക്കാർ മാധ്യമങ്ങൾ എന്നിവർ പ്രയാസകരമായ ഘട്ടത്തിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന സന്ദേശം കാണിച്ചു തന്നു ഇവർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് ചില പ്രത്യേക കാഴ്ചകൾ രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നാണ് ബിപിൻ റാവത്ത് വ്യക്തമാക്കിയത് കൊറോണ വൈറസ് ലോകമാകെ പടരുന്ന സാഹചര്യത്തിലാണ് മൂന്ന് സൈനിക മേധാവികളും സംയുക്ത സൈനിക മേധാവിയും ചേർന്ന് ആദ്യമായി മാധ്യമങ്ങളെ കണ്ടതും എന്നാൽ ഇന്ത്യ നടത്തുന്ന പ്രതിരോധം ലോകത്തിന് മുന്നിൽ എന്നും ചർച്ച തന്നെയാണ്